നടൻ ഫഹദ് ഫാസിലുമായുള്ള വിവാഹശേഷം നാസ്രിയ സിനിമയിൽ നിന്നും ചെറിയൊരു ഇടവേള എടുത്തിരുന്നു. എന്നാൽ 4 വർഷത്തെ ഇടവേള കഴിഞ്ഞ് അഞ്ജലി മേനോന്റെ കൂടെ എന്ന ചിത്രത്തിലൂടെ നസ്ര വീണ്ടും വെള്ളിത്തിരയിലേക്ക് തിരിച്ചെത്തി. 2 വരവിൽ ട്രാൻസ്, മണിയറയിലെ അശോകൻ തുടങ്ങിയ മലയാളം ചിത്രങ്ങളിലും അഭിനയിച്ച നസ്രിയ അന്റെ സുന്ദരാനിക്ക് എന്ന സിനിമയിലൂടെ തെലുങ്കിലും അരങ്ങേറിയിരുന്നു. ഇപ്പോഴത്തെ നസ്രിയയുടെ പഴയ ഒരു അഭിമുഖവും അതിന് ലഭിച്ച കമന്റുകളുമാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. ബാംഗ്ലൂർ ഡേയ്സിലെ എന്റെ കണ്ണിൽ നിനക്കായി എന്ന ഗാനം താൻ പിന്നണി പാടിയ ശേഷം കുറച്ചു കാലം ഫഹദ് നിരന്തരം ആ ഗാനമായിരുന്നു കേട്ടിരുന്നതെന്നും അവസാനം ഫഹദിന്റെ ഡ്രൈവർ വരെ ആ പാട്ട് മാറ്റിക്കേൾക്കാൻ പറയാമോ എന്ന് ചോദിച്ച് വന്നിരുന്നുവെന്നുമാണ് പഴയ ഒരു അഭിമുഖത്തിൽ നസ്രിയ പറഞ്ഞത്. ഇരുവരും തന്നെയാണ് ആ പാട്ടിൽ അഭിനയിച്ചിരിക്കുന്നതും. നസ്രിയയുടെ പഴയ അഭിമുഖം വീണ്ടും വൈറലായതോടെ സോഷ്യൽ മീഡിയ നടിയുടെ സംഭാഷണ രീതിയെ വിമർശിച്ചെത്തിയിരിക്കുകയാണ്. നസ്രിയ ആർട്ടിഫിഷ്യലായി സംസാരിക്കുന്നുവെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. സുപ്രിയയുടെയും സംയുക്തിയുടെയും അഭിമുഖങ്ങളൊക്കെ നാച്ചുറൽ ആണെന്നും എന്നാൽ നസ്രിയെക്കുറിച്ച് ഓവറാണെന്നും വരെ കമന്റുകളുണ്ട്. ഫഹദിനെ വിവാഹം ചെയ്ത സമയത്തും വലിയ രീതിയിൽ സൈബർ അറ്റാക്ക് നേരിട്ടയാളാണ് നസ്രിയ. ഫാസിലിന്റെ കുടുംബം, പണം എന്നിവയാണ് ഫഹദിനെ പ്രണയിക്കാൻ നസ്രിയെ പ്രേരിപ്പിച്ചതെന്നായിരുന്നു ഇരുവരുടെയും വിവാഹം കഴിഞ്ഞ സമയത്ത് വന്ന പ്രധാന വിമർശനം. എന്നാൽ രണ്ടുപേരും അത്തരം വിമർശനങ്ങളെ ഗൗനിച്ചതേയില്ല എന്ന് മാത്രമല്ല, ഇപ്പോഴും സന്തുഷ്ടരായി ജീവിക്കുകയാണ് ഇരുവരും. കരിയറിന്റെ പീക്കിൽ നിൽക്കുമ്പോഴാണ് നസ്രിയ നടൻ ഫഹദ് ഫാസിലുമായി പ്രണയത്തിലാകുന്നതും വിവാഹത്തിലായതും. 2014 ഇരുവരുടെയും വിവാഹം. കല്യാണ സമയത്ത് നസ്രിയയുടെ പ്രായം 19 വയസ്സായിരുന്നു. ഫഹദിനാകട്ടെ 31 വയസ്സും. ഒരിക്കൽ നസ്രിയ തന്നെ പ്രപ്പോസ് ചെയ്തത് എങ്ങനെയാണെന്നും ഫഹദ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ബാംഗ്ലൂർ ഡേയ്സിന്റെ ഷൂട്ടിംഗ് നടക്കുമ്പോഴാണ് ഫഹദ് നസ്രിയയുമായി ഏറെ അടുക്കുന്നത്. ഇതേക്കുറിച്ചും പഴയ ഒരു അഭിമുഖത്തിൽ ഫഹദ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഫഹദുമായുള്ള നസ്രിയയുടെ പ്രായവ്യത്യാസമെല്ലാം അന്ന് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. എന്നാൽ വിവാഹ ജീവിതം 10ാം വർഷത്തിലേക്ക് കടക്കുമ്പോഴും ഇരുവരും മാതൃകാ ദമ്പതികളാണ്. അതേസമയം വളരെ സെലക്റ്റീവായി മാത്രമാണ് നസ്രിയ ഇപ്പോൾ സിനിമകളിൽ അഭിനയിക്കുന്നത്. അഭിനയിക്കുന്നില്ലെങ്കിലും സിനിമയുടെ പിന്നണിയിൽ സജീവമായി നസ്രിയുണ്ട്. ഇപ്പോൾ നിർമ്മാതാവ് എന്ന രീതിയിലും ശ്രദ്ധ നേടുന്നുണ്ട് നസ്രിയ. വരതൻ, കുംബളിംഗി നൈറ്റ്സ്, സിയു സൂൺ, ആവേശം തുടങ്ങിയ ചിത്രങ്ങളുടെ നിർമ്മാണ പങ്കാളി കൂടിയായിരുന്നു നസ്രിയ. പളുങ്ക് എന്ന ചിത്രത്തിലൂടെയാണ് നസ്രിയ അഭിനയ രംഗത്തേക്ക് കടക്കുന്നത്. കുട്ടിക്കാലം മുതൽ തന്നെ കുഞ്ഞ് സെലിബ്രിറ്റിയാണ് നസ്രിയ. വിദേശത്ത് ജനിച്ചു വളർന്ന താരം വളരെ കുട്ടിയായിരുന്നപ്പോൾ തന്നെ ടെലിവിഷൻ പരിപാടികൾ അവതരിപ്പിച്ചിരുന്നു. പളുങ്കിന് ശേഷം ബാലതാരമായി പ്രമാണി, ഒരുനാൾ വരും തുടങ്ങിയ സിനിമകളിലും നസ്രിയ അഭിനയിച്ചിരുന്നു. ശേഷം മാഡ് ഡാഡ് എന്ന ചിത്രം മുതലാണ് നായികാവേഷങ്ങൾ നസ്രിയയ്ക്ക് കിട്ടിത്തുടങ്ങിയത്. നായികയായി അരങ്ങേറിയ ശേഷം താരം ചെയ്ത എല്ലാ സിനിമകളും സൂപ്പർ ഹിറ്റുകളായിരുന്നു. നായികയായി സെറ്റുകളിൽ നിന്നും സെറ്റുകളിലേക്ക് യാത്ര ചെയ്യുമ്പോഴും നിരവധി സ്റ്റേജ് ഷോകളിലും അവതാരകയായി, ടെലിവിഷൻ പരിപാടികളിൽ അവതാരകയായും ഗായികയായും ശ്രദ്ധയാകർഷിച്ച നസ്രിയ പിന്നീട് ബാലതാരമായി ഒട്ടനവധി നല്ല സിനിമകളുടെയും ഭാഗമായിരുന്നു. നായികയായി അരങ്ങേറി വൈകാതെ തന്നെ സൂപ്പർ നായിക പദവിയിലേക്ക് എത്തുകയും തെന്നിന്റെ ഒട്ടാകെ അറിയപ്പെടുകയുമായിരുന്നു നസ്രിയ. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.